ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി ജനിച്ചതെന്താണ്? ഗാന്ധിജി ജനിച്ചതെന്നാണ്? ഉത്തരം 1869 ഒക്ടോബർ 2. ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്താണ്? ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേരെന്താണ്? ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ മാതാവിൻ്റെ പേരെന്താണ്? ഗാന്ധിജിയുടെ മാതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം പുത്ലിബായി. ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയതാരാണ്? ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയതാരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. ഗാന്ധിജി കേരളത്തിൽ വന്ന് പിന്തുണ നൽകിയ സത്യാഗ്രഹ സമരം ഏതാണ്? ഗാന്ധിജി കേരളത്തിൽ വന്ന് പിന്തുണ നൽകിയ സത്യാഗ്രഹ സമരം ഏതാണ്? ഉത്തരം വൈക്കം സത്യാഗ്രഹം. കേരളത്തിലെത്തിയ ഗാന്ധിജിക്ക് സ്വന്തം ആഭരണങ്ങൾ സംഭാവന നൽകിയ പെൺകുട്ടി ആരാണ്? കേരളത്തിലെത്തിയ ഗാന്ധിജിക്ക് സ്വന്തം ആഭരണങ്ങൾ സംഭാവന നൽകിയ പെൺകുട്ടി ആരാണ്? ഉത്തരം കൗമുദി. ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിച്ച സ്ഥലം ഏതാണ്? ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിച്ച സ്ഥലം ഏതാണ്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹം ഏത്? ഇന്ത്യയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹം ഏത്? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1917. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏതാണ്? ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1920. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു? ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു? ഉത്തരം 5 തവണ. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചതെന്ന്? ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചതെന്ന്? ഉത്തരം 1920. ഗാന്ധിജി രണ്ടാമത് കേരളം സന്ദർശിച്ച വർഷമേത്? ഗാന്ധിജി രണ്ടാമത് കേരളം സന്ദർശിച്ച വർഷമേത്? ഉത്തരം 1925. ഗാന്ധിജിയുടെ മൂന്നാം കേരള സന്ദർശനം നടന്ന വർഷം ഏത്? ഗാന്ധിജിയുടെ മൂന്നാം കേരള സന്ദർശനം നടന്ന വർഷം ഏത്? ഉത്തരം 1927. ഗാന്ധിജി നാലാമത് കേരളം സന്ദർശിച്ച വർഷമേത്? ഗാന്ധിജി നാലാമത് കേരളം സന്ദർശിച്ച വർഷമേത്? ഉത്തരം 1934. ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനം എന്നായിരുന്നു? ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനം എന്നായിരുന്നു? ഉത്തരം 1937. ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷമേത്? ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം ഏത്? ഉത്തരം 1930. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ഏത് സമരവേളയിലായിരുന്നു? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്ത സമരം ഏതായിരുന്നു? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം.
ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന മതഭ്രാന്തൻ ആരായിരുന്നു? ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന മതഭ്രാന്തൻ ആരായിരുന്നു? ഉത്തരം നാഥുറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജിയുടെ സമാധി സ്ഥലം എവിടെയാണ്? ഗാന്ധിജിയുടെ സമാധി സ്ഥലം ഏതാണ്? ഉത്തരം ഡൽഹിയിലെ രാജ്ഘട്ട്. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത്? ഗാന്ധിജിയുടെ ആത്മകഥ ഏതാണ്? ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജിയുടെ ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിലാണ്? ഗാന്ധിജിയുടെ ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിലാണ്? ഉത്തരം ഗുജറാത്തി. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ചതാര്? അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ചതാര്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതാര്? സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതാര്? ഉത്തരം ഗാന്ധിജി. അന്താരാഷ്ട്ര അഹിംസാ ദിനം എന്നാണ്? അന്താരാഷ്ട്ര അഹിംസാ ദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 2. ഗാന്ധിജി ആരംഭിച്ച വാരികകൾ ഏതൊക്കെയാണ്? ഗാന്ധിജി ആരംഭിച്ച വാരികകൾ ഏതൊക്കെയാണ്? ഉത്തരം യങ് ഇന്ത്യ, നവജീവൻ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ.